വടകരയിൽ ഇന്ന് നാല് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ട് പേർ വ്യാപാര മേഖലയുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അയാൾ അതിൽ ഒരാൾ കൊപ്ര വ്യാപാരിയാണ്, മറ്റൊരാൾ പച്ചക്കറി കടയിലുള്ള ഒരു തൊഴിലാളിയാണ്. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾക്ക് ഇവരുമായി സമ്പർക്കം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ജനങ്ങളെ ആശങ്കയിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇവിടെ കൊപ്ര വ്യാപാരിയുടെ മകൻ, 14 വയസ്സുള്ള മകനും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പച്ചക്കറി തൊഴിലാളിയുടെ ഭാര്യയ്ക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ കൊപ്ര തൊഴിലാളി വടകര നഗരസഭ പരിധിയിലാണ് വരുന്നത്. അതേസമയം പച്ചക്കറി വ്യാപാരി അല്ലെങ്കിൽ പച്ചക്കറി തൊഴിലാളി വില്യാപ്പള്ളി പഞ്ചായത്തിലാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഭാര്യ സിദ്ധാശ്രമത്തിലെ ജോലിക്കാരിയാണ്. അതോടൊപ്പം തന്നെ വില്യാപ്പള്ളിയിലെ ഏകദേശം 200 ആളുകളുടെ സമ്പർക്ക പട്ടിക, അതായത് പ്രാഥമിക സമ്പർക്ക പട്ടിക ഇതുവരെ ഉണ്ടാക്കിയിരിക്കുന്നു. കുട്ടോത്തുള്ള ചില കച്ചവട സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ പല ആളുകളും ഇന്ന് നിരീക്ഷണത്തിലാണ്. ഒപ്പം തന്നെ അവരുടെ വീട്ടിലേക്ക് പോകുന്ന ആ ഒരു വാർഡിലെ റോഡുകളെല്ലാം തന്നെ അടച്ചിരിക്കുകയാണിപ്പോൾ. വില്യാപ്പള്ളി പഞ്ചായത്തിൽ RRT യോഗം ചേർന്നിരുന്നു. ഒപ്പം തന്നെ ഈ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്ന വാർഡിലും കുട്ടോത്ത് നയനാർ ഭവനിനടുത്തും ഇപ്പോൾ RRT യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഹെൽത്ത് വിഭാഗത്തിലുള്ള ആളുകളും അതേപോലെ തന്നെ വാർഡ് മെമ്പർമാരും എല്ലാവരുടെയും കൂടിയുള്ള ഒരു സാന്നിധ്യത്തിലായിരുന്നു യോഗം ഇപ്പോൾ വിളിച്ചു ചേർത്തത്. ഇപ്പോൾ പ്രാഥമിക പട്ടിക മാത്രമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി നാളെ മുതൽ ഇനിയും ഒരുപാട് ആളുകൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുമെന്നാണ് നമുക്കിപ്പോൾ ഹെൽത്ത് ഇൻസ്പെക്ടറിൽ നിന്നും ലഭിച്ച വിവരം എന്ന് പറയുന്നത്. വടകര മാർക്കറ്റിലെ പഴയ ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് പച്ചക്കറി കച്ചവടം ചെയ്യുന്ന ഒരാൾക്കും അയാളുടെ ഭാര്യയ്ക്കും കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് വില്യാപ്പള്ളി പഞ്ചായത്തിലെ 14 വാർഡിലെ 38 പേരുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്ന വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ കേസിൻ്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. വടകര നിന്നായിരിക്കും ഉറവിടം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ജനങ്ങൾ വളരെ ഈ പ്രദേശത്ത് ഭീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ വളരെ ഭീതിജനകമായ അവസ്ഥയൊന്നും നമ്മൾ നിലനിൽക്കുന്ന അവസ്ഥയല്ല ഉള്ളത്. എന്തായാലും ഈ പ്രദേശത്തെ വില്യാപ്പള്ളി പഞ്ചായത്തിലെ ആദ്യത്തെ കോവിഡ് കേസാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം സെൻട്രൽ സർവേയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ സ്രവം വടകര വടകര ജില്ലാ ആശുപത്രിയിൽ വെച്ചിട്ട് സ്രവം പരിശോധനയ്ക്ക് എടുക്കുകയാണ് ഉണ്ടായത്. അതിൽ നിന്നാണ് ഇദ്ദേഹത്തിന് പോസിറ്റീവ് വിവരം നിശ്ചയോടു കൂടിയാണ് നമ്മൾ അറിയുന്നത്. അതിനുശേഷം നമ്മൾ സമ്പർക്ക പട്ടിക ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതുകൂടാതെ സമ്പർക്ക പട്ടിക ഇനി വില്യാപ്പള്ളി ഭാഗത്തുള്ള കുറച്ച് പേരുടെയും സമ്പർക്ക പട്ടിക ശരിയാവാനുണ്ട്. പച്ചക്കറി മാർക്കറ്റ് ആയതുകൊണ്ട്, പച്ചക്കറി കട ആയതുകൊണ്ട് വളരെ ആളുകളുമായിട്ട് ഇദ്ദേഹത്തിൻ്റെ സമ്പർക്കമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണെങ്കിൽ സിദ്ധാശ്രമത്തിൽ ജോലി ചെയ്യുന്നതാണ്. അവിടെ ജോലി ചെയ്യുന്ന 12 പേരുടെ സമ്പർക്ക പട്ടിക നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത്രയാണ് ഇപ്പോഴുള്ള അവസ്ഥ. ഇവിടെ പോലീസ് വന്നിട്ട് ഇവിടെ ഈ ഏരിയയിൽ റോഡുകളൊക്കെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് വടം കെട്ടിയിട്ടുണ്ട്. അതുകൂടാതെ അടുത്തുള്ള കടകളൊക്കെ ഇപ്പോൾ അടച്ചു പൂട്ടിയിരിക്കുകയാണ്. കടക്കാരുമായിട്ടൊക്കെ ഉള്ള കോൺടാക്റ്റുള്ള ആൾക്കാരുടെയൊക്കെ നമ്മൾ പ്രൈമറി കോൺടാക്ട് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ഏതായാലും ജനങ്ങൾ ഇനി അങ്ങോട്ട് കുറച്ച് ദിവസങ്ങളിലേക്ക് വളരെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യുക, ഭയപ്പെടാതെ തന്നെ ജാഗ്രതയോടുകൂടെ പ്രവർത്തിക്കുക. കാരണം പിന്നെ പൊതു സ്ഥലങ്ങളിലേക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇറങ്ങാൻ പാടുള്ളൂ, അനാവശ്യമായിട്ട് പുറത്തിറങ്ങരുത്. അതുപോലെ ചടങ്ങുകളൊക്കെ നമ്മൾ ചുരുങ്ങിയ രീതിയിലുള്ള സർക്കാർ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രം ചടങ്ങുകളൊക്കെ നടത്തണമെന്നാണ് ആരോഗ്യവകുപ്പിന് വേണ്ടി നമുക്ക് അറിയിക്കാനുള്ളത്. വടകര അടക്കാത്തെരുവിലെ കടകളെല്ലാം തന്നെ ഇപ്പോൾ പോലീസും ഒപ്പം തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും നഗരസഭയിലെ ജോലിക്കാരും എല്ലാം ചേർന്ന് ഇപ്പോൾ അടപ്പിച്ചു. ഒപ്പം തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ശുചീകരണ പ്രവർത്തനങ്ങളും ഇപ്പോൾ നടന്നു വരികയാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എവിടെ നിന്നാണ് ഇവർക്ക് കോവിഡ് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് സ്ഥിരീകരിക്കാനായിട്ടില്ല എന്നുള്ളതാണ്. എങ്കിലും അന്യസംസ്ഥാനത്ത് നിന്ന് വന്ന ലോറികളിൽ, അതായത് പച്ചക്കറി ഉൾപ്പെടെയുള്ളവ കയറ്റി വന്ന ലോറികളിലുള്ളവരിൽ നിന്നുള്ള സമ്പർക്കത്തിലാവാം ഒരു പക്ഷേ അസുഖം വന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് ഇപ്പോൾ അനുമാനിക്കാൻ കഴിയുന്നത്. കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമില്ല. കഴിഞ്ഞ June 8 ചെറിയൊരു പനിയോടുകൂടിയായിരുന്നു രോഗം സ്ഥിരീകരിച്ച ആളുകൾ ആശുപത്രിയിലേക്ക് എത്തുന്നത്. ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്നും ഇവരുടെ സ്രവങ്ങൾ പരിശോധനയ്ക്ക് എടുക്കുകയും അത് ഇന്ന് പോസിറ്റീവായിട്ട് വരികയുമാണ് ചെയ്തിട്ടുള്ളത്. ഇവർക്ക് അതായത് സമ്പർക്കങ്ങളൊന്നും തന്നെ, അതായത് കോവിഡ് രോഗികളുമായിട്ട് സമ്പർക്കങ്ങളൊന്നും ഇല്ലാത്തതിനാൽ തന്നെ ഇവർ ഒരുപാട് സ്ഥലങ്ങളിൽ പോവുകയും ഒപ്പം തന്നെ ഈ പച്ചക്കറി കടകളിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിരവധി ആളുകൾ വരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വടകര നഗരം മുഴുവൻ അതീവ ജാഗ്രതയിലാണ്. ജാഗ്രതയാണ് ആവശ്യം, നമുക്ക് ഭയക്കേണ്ടതില്ല എന്നാണ് വീണ്ടും വീണ്ടും നമുക്ക് ആരോഗ്യവകുപ്പിൻ്റെയും മറ്റ് അധികാരികളുടെയും കയ്യിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും നമ്മൾ അതീവ ജാഗ്രതയിലായ മതിയാവും. അതായത്
പരമാവധി അത്രയും അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രമേ നമ്മൾ ഇനി മുതൽ പുറത്തിറങ്ങാൻ പാടുള്ളൂ. നമ്മൾ നമ്മളെ ശ്രദ്ധിക്കുക, ഒപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് രോഗം പകരാതിരിക്കാനും എല്ലാം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വടകര കണ്ടെയ്ൻമെന്റ് സോണിലേക്ക് പോവുകയാണ്. ഒപ്പം തന്നെ ചില വാർഡുകൾ അടച്ചുപൂട്ടാനുള്ള നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ വരാൻ പോകുന്നു എന്നാണ് നമുക്ക് ഈ ഒരു നിമിഷത്തിൽ അറിയാൻ കഴിയുന്നത്. നഗരസഭയിൽ പഴയ സ്റ്റാൻഡിൽ ചന്തപ്പറമ്പിലുള്ള ഒരു പച്ചക്കറി കടയിലുള്ള ഒരു ജീവനക്കാരനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നട്ട് സ്ട്രീറ്റിലുള്ള കൊപ്രക്കടയിൽ അവിടെ ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരനും അദ്ദേഹത്തിൻ്റെ മകനും ഇന്ന് കോവിഡ് സ്ഥിരീകരിക്കുകയുണ്ടായി. അത് സംബന്ധിച്ച് രണ്ട് ഭാഗത്തും അത് സംബന്ധിച്ചുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ, കോവിഡുമായിട്ട് ബന്ധപ്പെട്ട പ്രതിരോധ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി നഗരസഭ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ചന്തപ്പറമ്പിലുള്ള മുഴുവൻ കടകളും പഴയ സ്റ്റാൻഡിലെ ഈ ഭാഗത്തുള്ള മുഴുവൻ കടകളും ഇന്ന് അടച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ അത് ബാരിക്കേഡ് കെട്ടി അതിനുള്ളിൽ ഫയർഫോഴ്സ് വന്ന് ഡിസിൻഫെക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാളെ മുതൽ എന്തായാലും ഒരു 14 ദിവസത്തേക്ക് ഈ ഭാഗത്തുള്ള കച്ചവട സ്ഥാനങ്ങൾ കടഞ്ഞു നടക്കും. അത് സംബന്ധിച്ചുള്ള കൂടുതൽ തീരുമാനങ്ങൾ കലക്ടറുടെ ഭാഗത്താണ് വരേണ്ടത്. ഒരുപക്ഷെ ഈ വാർഡ് ഉൾപ്പെടുന്ന 9-ാം വാർഡ് അതുപോലെ തന്നെ നക്സലീറ്റുള്ള 10-ാം വാർഡ് കണ്ടെയ്ൻമെൻറ് സോണായിട്ട് കലക്ടർ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രതിരോധ നടപടികൾ പോലീസിൻ്റെയൊക്കെ സഹായത്തോടുകൂടി അതും ചെയ്യുന്നതാണ്. ഇവിടെ ഈ ചന്തപ്പറമ്പിലുള്ള ഇദ്ദേഹമായിട്ട് കോൺടാക്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള ആൾക്കാർ, ഫസ്റ്റ് കോൺടാക്റ്റും സെക്കൻഡ് കോൺടാക്റ്റും സംശയിക്കുന്ന ഏകദേശം 175-ഓളം പേരുടെ സ്വാബ് സ്രവം നാളെ പരിശോധിക്കുന്നുണ്ട്. അതിനുള്ള സംവിധാനം ഇവിടെ ചന്തപ്പറമ്പിൽ തന്നെ നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് പ്രത്യേക കിയോസ്ക് ഇട്ടുകൊണ്ട് 175 പേരെ ഏകദേശം 175 പേരെ ചന്തപ്പറമ്പിലും ഒരു 50-ഓളം പേരെ നമ്മുടെ നട്ട് സ്ട്രീറ്റിലും സ്രവം പരിശോധിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ ഇവിടെ സംശയിക്കുന്ന ഇയാൾ കോൺടാക്ട് ഒരു സംശയിക്കുന്ന മുഴുവൻ ആൾക്കാരെയും നമ്മൾ ക്വാറന്റൈൻ ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. അതുകൂടാതെ ഈ വ്യക്തികളുടെ വീടുകളും അവരുമായിട്ട് വീട്ടിലുള്ളവരും ബന്ധുക്കളും അവരുമായിട്ട് അടുത്തിടപഴുന്ന ബന്ധുക്കളെയും ക്വാറന്റൈൻ ചെയ്യാനും മറ്റ് പ്രതിരോധ പ്രവർത്തനങ്ങളും അവരുടെയൊക്കെ സ്വാബെടുക്കാനും പ്രതിരോധ നടത്താനും നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് മാലിന്യനിർമാർജന പ്രവർത്തനങ്ങളും മറ്റ് കോവിഡ് പ്രതിരോധമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും വളരെ സജീവമായും ഫലപ്രദമായും പോലീസിൻ്റെയും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളും സഹായത്തോടെ മുമ്പോട്ട് കൊണ്ടുപോകാനാണ് നഗരസഭ തീരുമാനിച്ചത്.